ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈസി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 kg ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്താൽ മതിയാവും. പിന്നീട് നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് 1 kg ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ പീസസ് ആണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 tbsp മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 maggi cubes ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 tbsp ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് റെഡ് ഫുഡ് കളർ, ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്പൈസസും ഇട്ട് കൊടുക്കാം. പിന്നീട് ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അതിലേക്ക് 2 tbsp ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 90% കുക്കാകുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റൈസിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിൻ്റെ ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ടേമറിക് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് മുകളിലും ചെയ്തെടുക്കാം. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈഡ് ലെമണും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലീസും കൂടി ഒന്ന് കുത്തിവെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ബൗളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്മോക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ലിഡ് അടച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മയണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.